ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ പുറത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പാക്കാണ് ഇത്. അപ്പം ഇത് കോഫി പൗഡർ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് കോഫി പൗഡർ ഭയങ്കര നല്ലതാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോവാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ കോഫി പൗഡറിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നല്ലപോലെ പിമ്പിൾസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യുക. കാരണം പഞ്ചസാരയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് പിമ്പിൾസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പിമ്പിൾസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇനി ഒന്നോ രണ്ടോ പിമ്പിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഏതെങ്കിലും ഒരു മാസ്ക് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഫേസിലുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടും. എന്നിട്ട് നമ്മൾ മാസ്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ പാക്കിലോട്ട് പോവുകയാണ്. അതിനായിട്ട് ഒരു ടീസ്പൂൺ കോഫി പൗഡറിലോട്ട് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. സാധാരണ കോഫി പൗഡർ ആകുമ്പോൾ കുറച്ച് തരിതരിപ്പുണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതാണ്. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പാക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയ ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് മുഖം കഴുകുക. മുട്ടയുടെ വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു വഴുവഴുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതാണ്. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള മടി കാരണം ഞാൻ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് 20 മിനിറ്റ്സ് ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അതിന് മുൻപ് തന്നെ എനിക്ക് കൊറിയറിന്ന് കോൾ വന്നു. അപ്പോൾ ഞാൻ അവരെന്നെ കണ്ട് ഞെട്ടണ്ടാന്ന് കരുതിയിട്ട് വേഗം തന്നെ വീഡിയോ എടുത്തിട്ട് വേഗം പോയിട്ട് ഫേസ് വാഷ് ചെയ്തു കേട്ടോ. പക്ഷേ ഏകദേശമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഫേസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ സോഫ്റ്റായി നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. സൺടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുള്ള ഒരു പാക്കാണ്. നിങ്ങൾ വീക്ക്ലി ഒരു 2 തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.